ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി പരിചയപ്പെടാം. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചേഞ്ച് വേണമെന്നുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ റെസിപ്പി ഇഷ്ടമാവും. നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 ഉരുളക്കിഴങ്ങ്, 2 മുട്ട, ഒരു പച്ചമുളക്, ഒരു ചെറിയ വെളുത്തുള്ളിയല്ലി, പിന്നെ വേണ്ടത് 5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. മൈദപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയുള്ളി, ക്യാബേജ്, ക്യാപ്സിക്കം, ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. ഇത് നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി കളറൊക്കെ മാറി ഒന്ന് മൂട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് വേവ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വലിയുള്ളി, ക്യാബേജ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി മൂടി ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ആദ്യം ഉരുളക്കിഴങ്ങിലേക്ക് മാത്രമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് ഉടച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു ബൗളിലേക്ക് മുട്ട എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മുട്ട അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗോതമ്പ് പൊടി ചേർത്താൽ ഈ ഒരു രീതിയിലാണ് വരിക. ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കിയിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ ഉപ്പ് പാകാണോ നോക്കുക, ഇല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച അതേ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്ത് ഒഴിക്കുമ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒരു തവ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം 1 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ 2-3 പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. ഇനി ഒന്നുകൂടെ മൂടി കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം. ഫസ്റ്റത്തെ ഇപ്പോൾ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തത് ഇതുപോലെ ചുട്ടെടുക്കാം. അടുത്തത് ചുട്ടെടുക്കുമ്പോൾ ലേശ എണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, അടി പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. ഇന്നത്തെ ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.